നമസ്കാരം, ജി സി സി ന്യൂസ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായിൽ ശമ്പള പരിഷ്കരണം. പുതിയ ശമ്പള ഇൻക്രിമെന്റ് നയത്തിന് അംഗീകാരം നൽകി കിരീടാവകാശി ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായിലെ സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ ശമ്പള ഇൻക്രിമെന്റ് നയത്തിന് കിരീടാവകാശി ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. 2020 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് പുതിയ ശമ്പള ഘടനയ്ക്ക് രൂപം നൽകിയതെന്ന് കിരീടാവകാശി പറഞ്ഞു. പുതിയ ശമ്പള പദ്ധതി അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ശരാശരി 10% ശമ്പള വർദ്ധനവ് ലഭിക്കും. പ്രൊഫഷണൽ ജീവനക്കാർക്ക് 50 മുതൽ 16% വരെ ശമ്പളം വർദ്ധിപ്പിക്കും. ഇതോടൊപ്പം ജോലി സമയത്തിലെ ഇളവുകൾ, ടെലിവർക്ക്, പാർട്ട് ടൈം ജോലിക്കായുള്ള സൗകര്യം തുടങ്ങിയവയും പുതിയ നയത്തിലുണ്ട്. തൊഴിലാളികൾക്ക് മാർഗനിർദ്ദേശം നൽകി ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ. തൊഴിൽ സംബന്ധമായ എല്ലാ അവകാശങ്ങളും വ്യക്തമാക്കുന്ന നിർദ്ദേശങ്ങളാണ് പുറത്തുവിട്ടത്. ഒമാനിൽ ജോലിയെടുക്കുന്ന പ്രവാസി തൊഴിലാളികൾക്ക് നിലവിലുള്ള നിയമമനുസരിച്ച് ലഭിക്കേണ്ട അവകാശങ്ങളും ബാധ്യതകളും സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചു. ജോലിക്കുള്ള വേതനവും മറ്റ് ആനുകൂല്യങ്ങളും സംബന്ധിച്ച് തൊഴിൽ കരാറിൽ വ്യക്തമായിരിക്കണം. ആഴ്ചയിൽ ശമ്പളത്തോടെയുള്ള അവധി നൽകണം. സ്ഥാപനങ്ങളിൽ ആഴ്ചയ്ക്ക് 2 ദിവസം അല്ലെങ്കിൽ കരാർ അനുസരിച്ചുള്ള അവധിയാണ് ലഭിക്കുക. വർഷത്തിൽ 30 ദിവസം ശമ്പളത്തോടെയുള്ള അവധിയും നൽകണം. കരാർ കാലാവധി കഴിയുമ്പോഴും വാർഷിക അവധിക്കാലത്ത് നാട്ടിലേക്ക് പോവാനും മടങ്ങി വരാനുമുള്ള വിമാന ടിക്കറ്റുകൾ തൊഴിലുടമ നൽകണം. ദേശീയ തൊഴിലാളി യൂണിയനിൽ അംഗമാകാനുള്ള അവകാശം, അംഗീകാരമുള്ള ഒമാനിലെ സാമൂഹിക സംഘടനകളിൽ അംഗമാകാനുള്ള അവകാശം തുടങ്ങിയവയാണ് ഒമാനിലെ വിദേശികളായ ജോലിക്കാർക്കുള്ളതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചു. UAE കോടതി വിധികൾ ഇനി ഇന്ത്യയിലും നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പണമിടപാട് കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ള പ്രവാസികൾ നാട്ടിലെത്തിയാലും UAE കോടതി പുറപ്പെടുവിക്കുന്ന വിധി നാട്ടിൽ നടപ്പാകും. ഇത് സംബന്ധിച്ച് കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യയിൽ കോടതി വിധികൾ നടപ്പാക്കപ്പെടുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതുവരെ UAE ഉൾപ്പെട്ടിരുന്നില്ല. നേരത്തെ ഇത്തരം കേസുകളിൽ നാട്ടിലെ കോടതികളിൽ പുതിയ ഹർജി നൽകി വിചാരണ നടത്തണമായിരുന്നു. പുതിയ വിജ്ഞാപനത്തോടെ നേരിട്ട് വിധി നടപ്പാക്കി കിട്ടാൻ കക്ഷികൾക്ക് നാട്ടിൽ തന്നെ അവസരം ലഭിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിനോടുള്ള അവഗണനയ്ക്ക് അന്ത്യം കുറിച്ച് എയർ ഇന്ത്യ ജംബോയ്ക്ക് പുറമെ ഇൻഡിഗോ വിമാനവും ജിദ്ദ കരിപ്പൂർ സെക്ടറിൽ. പുതുതായി കരിപ്പൂർ ജിദ്ദ സർവീസുമായി ഇൻഡിഗോ എയർലൈൻസ് രംഗത്ത് വന്നു. നിലവിൽ സൗദിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസ്, സ്പൈസ് ജെറ്റ് എന്നിവയ്ക്ക് പുറമെ മാർച്ചിൽ 2 വിമാനക്കമ്പനികളാണ് പുതുതായി സൗദി കരിപ്പൂർ സർവീസ് ആരംഭിക്കുന്നത്. എയർ ഇന്ത്യയുടെ ജംബോ സർവീസ് മാർച്ച് 16 ആരംഭിക്കാനിരിക്കെയാണ് ഇൻഡിഗോയുടെ രംഗപ്രവേശം. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള കന്നി സർവീസ് മാർച്ച് 29 ആഴ്ചയിൽ എല്ലാ ദിവസവും കരിപ്പൂരിൽ നിന്ന് ഇൻഡിഗോ സർവീസ് ഉണ്ടായിരിക്കും. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലബാർ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗദി അറേബ്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിസകളിൽ എത്തുന്നവർക്കും തീർത്ഥാടകർക്കും ഏറെ ആശ്വാസമാവുകയാണ് പുതിയ കരിപ്പൂർ സർവീസുകൾ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ ഗൾഫ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക gccnews.in. കാലത്തിനൊപ്പം ഏതു കാലാവസ്ഥയിലും ക്യൂടി അംബ്രല്ല.